ഇത് കൊള്ളാമല്ലോ സ്ഥലം അത്യാവശ്യം. ഇതെന്താ സാധനം? ഹലോ ഗായ്സ്, വെൽക്കം 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 ടു മിസ്റ്റർ വടക്കൻ ഗെയിംസ്. അപ്പൊ നമ്മൾ ഇന്ന് പുതിയൊരു മൈൻക്രാഫ്റ്റിന്റെ വീഡിയോയുമായിട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഉടനെ പറയുന്നില്ല, അതൊരു സർപ്രൈസ് ആണ്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലാത്ത എല്ലാ കൂട്ടുകാരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തിയേക്കുക. അത് മാത്രമല്ല, താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡിസ്കോർഡിന്റെ ലിങ്കും ഉണ്ട്, ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്കും ഉണ്ട്, അതും കയറി എല്ലാവരും ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്തേക്കുക. അപ്പോൾ അവർക്ക് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ആർക്കെങ്കിലും ഊഹിക്കാൻ പറ്റുമോ? എന്തെങ്കിലും ഒരു ഐഡിയ, എന്തെങ്കിലും ഒരു ഐഡിയ ഉള്ളവർ നേരെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കുക, എന്താണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. എന്നാലും ഞാൻ ഇനി വെച്ച് താമസിപ്പിക്കുന്നില്ല, ഞാൻ നേരെ കാര്യമുട്ടിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ഇൻവെൻ്ററി ഒന്ന് തുറന്ന് നിങ്ങളെ കാണിക്കാം കേട്ടോ. നിങ്ങളിത് കണ്ടോ, ടൈം മെഷീൻ. നമ്മുടെ കയ്യിൽ ഒരു ടൈം മെഷീൻ കിട്ടിയിരിക്കുകയാണ് ഗൈസ്. അതും മൈൻക്രാഫ്റ്റിൽ നമ്മുടെ കയ്യിൽ ടൈം മെഷീൻ കിട്ടിയിരിക്കുകയാണ്. അതും ഈ ടൈം മെഷീൻ എങ്ങനെയാണ് ആക്ടിവിറ്റി ചെയ്യുന്നത്? ഈ ടൈം മെഷീനിൽ കയറിയാൽ നമ്മൾ എങ്ങോട്ട് പോകുമെന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? എനിക്കും കാര്യമായിട്ട് വലിയ ഐഡിയ ഒന്നുമില്ല. അന്നേരം നമ്മൾ ഈ ടൈം മെഷീൻ ഒന്ന് ആക്ടിവിറ്റി ചെയ്ത് നോക്കാൻ പോകണം. എന്നാലും ആക്ടിവിറ്റി ചെയ്യാൻ എങ്ങനെയാണെന്ന് എനിക്കറിയാം, നിങ്ങൾക്ക് അറിയാം, ഒരു ഐഡിയ ഉണ്ടോ? അപ്പം ഞാൻ എന്താണ് ടൈം മെഷീൻ ഇവിടെ പ്ലേസ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ നേരെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നേരെ ഈ ടൈം മെഷീൻ എടുത്തില്ല, എന്നിട്ടൊന്ന് ആക്ടിവിറ്റ് ചെയ്യാൻ സാധാരണ നമ്മൾ എന്താ ഒരു ബട്ടണൊക്കെ ആക്ടിവിറ്റി ചെയ്യാൻ എന്താ ചെയ്യുന്നത്, റൈറ്റ് ക്ലിക്ക് അടിച്ച് ഒന്ന് നോക്കും. അപ്പം നമ്മൾ അതാണ്ടേ നേരെ റൈറ്റ് ക്ലിക്ക് അടിക്കാൻ പോണ്. ഉഫ്, എൻ്റെ മോനെ, ഇത് കണ്ടോ, ടൈം മെഷീൻ ആക്ടിവിറ്റി ആയിരിക്കുകയാണ് ഗൈസ്. എന്നാലും ഈ പോർട്ടിൽ കയറിയാൽ എന്ത് സംഭവിക്കും നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ നേരെ ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. കണ്ടോ, നമ്മൾക്ക് അത് മാത്രമല്ല, നമ്മളാണ്ട് ഫുള്ള് ഓ പി സാധനങ്ങളാണ് കണ്ടോ, ആർമറും കാര്യങ്ങളും എല്ലാം. അപ്പോൾ നമ്മൾ നേരെ ഈ പോർട്ടലിലേക്ക് കയറാൻ പോവാണ്. അത് നമ്മുടെ ടൈം മെഷീൻ ക്രിയേറ്റ് ചെയ്ത് ഈ പോർട്ടലാണല്ലോ. നേരെ കയറുവാണ്. ഓക്കെ ഗൈസ്, നമ്മൾ ഏതാണ്ട് നേരെ കയറുന്നു. എന്തെങ്ങോട്ട് പോകുന്നില്ല. ആ അതാണ്ട് ഇവിടെ വെട്ടി, ഇവിടെ വെട്ടി, ഇവിടെ വെട്ടി. എന്താ സംഭവം, ഈ കല്ലിനകത്തെ നമ്മൾ എത്തിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പോർട്ടലിൽ കയറി വരുന്നത്. അന്ന് എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ കല്ലൊന്ന് പൊട്ടിച്ച് ഒന്ന് വെളി ഇറങ്ങാൻ നോക്കാം. എങ്ങോട്ടാണ് പോകേണ്ടത്, നമുക്ക് എങ്ങോട്ടാണ് പോകുന്നറിയാം. എന്തോ ഒരു സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടോ, ഒരുമാതിരി കാറ്റടിക്കുന്ന പോലെ. എങ്ങോട്ട് പോകും, നമുക്ക് മേളോട്ടെ സ്റ്റെപ്പ് ഉണ്ടാക്കി കയറാം. നമ്മൾ വെളിയിലെത്തിയിരിക്കുന്നു തോന്നേ, വെളിയിലെത്തിയെന്ന് തോന്നുന്നു. എന്താ എന്താ ഇതെന്താ വെളിയിൽ, എന്താ വെളിയിൽ, അതുണ്ടോ അതുണ്ടോ, ഇതുണ്ടോ, പച്ച കളറിലുള്ള ആകാശം, നീലാകാശം, പച്ചക്കടൽ, ചുവന്ന ഭൂമി എന്നല്ലേ പറയുന്നത്. ഇത് പച്ച ആകാശം, ഇത് കൊള്ളാമല്ലോ സ്ഥലം. അത്യാവശ്യം ഇതെന്തുവാ, പൊടിയോ, പൊടിയാണോ ഈ പറക്കുന്നത്. എന്നാലും കണ്ടിട്ടൊന്നും മനസ്സിലാവുന്നില്ല, നമുക്ക് എങ്ങോട്ടേലും ഒന്ന് പോയി നോക്കാം. നമ്മൾ വന്നത് ഇവിടെ ആയിരുന്നു, ആ വന്ന വഴി അതാണ് ഇത് തന്നെ, ഇത് ഇത് വഴിയാണ് ഗൈസ് നമ്മൾ കയറി വന്നത്. എന്നാലും നമുക്ക് ഇങ്ങോട്ട് കയറിപ്പോ. ഓ, ഭയങ്കര സൗണ്ട്, കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ട ഗൈസ്, ലാവേ കുഴി. ഇതും തന്നെ നെതറോ, ഈ ഓവർവേൾഡിൽ നെതറ് വന്നേക്കുന്നു. നെതറ് തന്നെയാണോ, ഒന്ന് പൊട്ടിച്ച് നോക്കിയാലേ അറിയത്തുള്ളൂ. എന്താ കൈ കിട്ടിക്കുന്ന സാധനം, റെഡ് റോക്ക്, ചുവന്ന റോക്ക്. ഇത് നെതറല്ല, നെതറാണെങ്കിൽ നമുക്കറിയാലോ നെതറാക്കല്ലേ കിട്ടേണ്ടത്. അപ്പോൾ എന്താണ്ട് നമ്മൾ നേരെ താഴോട്ടിറങ്ങാം. ഓഹ്, താഴെ വീണു, കുഴപ്പമില്ല. നമുക്ക് ഫെതർ ഫോളിങ്ങിൻ്റെ ബൂട്ടാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത്. അന്നേരം നമുക്ക് താഴെ വീണാലും വലിയ പ്രശ്നമൊന്നുമില്ല, വലിയ കാര്യമായിട്ട് ലൈഫ് ഒന്നും പോകത്തില്ല. അന്നേരം എങ്ങോട്ടാന്ന് പോവുക. ഇതെന്താ ഒബ്സിഡിയൻ, ഇത് വോൾക്കാനിക് റോക്ക്. ഓ, വോൾക്കാനിക് റോക്ക് അറിയാലോ, നമ്മൾ ഈ വോൾക്കാനോയുടെ സൈഡിൽ ലാവയ്ക്ക് വേണ്ടിയിട്ടുണ്ടാകുന്ന സാധനമാണ് ഒരു വോൾക്കാനിക് റോക്ക്. എന്താണ്ടാണ് അവിടെ രണ്ട് ഭയം അടുത്തെടുത്ത് കിടക്കുക കേട്ടോ. ഇത് നമ്മുടെ സാധാ ഡേർട്ട് തന്നെയല്ലേ, സാധാ ഡേർട്ടാണെന്ന് തോന്നുന്നു. ആ സാധാ ഡേർട്ട് തന്നെ അല്ല, പക്ഷേ ഇവിടുത്തെ ഡേർട്ടിൻ്റെ ഒരു ടെക്സ്ചർ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇതുണ്ടോ ഒരുമാതിരി നമ്മുടെ സോൾട്ട് സാൻഡ് പോലെ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് നേരെ മേളിലോട്ടൊന്ന് കയറി നോക്കാം എങ്ങോട്ടാണ് ഈ സ്ഥലം. ഇത് ഇതുണ്ട്, ഈ സ്ഥലം മൊത്തം ലാവയും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഒരു മാഗ്മ ബ്ലോക്ക് കാണാൻ പറ്റും. അല്ലാവ, ഇതെന്തുവാ, തേനീച്ച ആണ്, തേനീച്ചയൊക്കെ പറക്കുന്നുണ്ട്, പറന്നടപ്പുണ്ട്. നമ്മൾ എങ്ങോട്ട് പോകുന്നൊരു പിടുത്തമില്ല. എന്നാലും ഇവിടെ നിന്നിട്ട് വലിയ ഈ ഒരു ബയോമിൽ നിന്നിട്ട് വലിയ കാര്യം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഇവിടെ മൊത്തം തീയൻ ലാവയൊക്കെയാണ്, വെറുതെ എന്തിനാണ് നമ്മൾ പോയി ഒരു കുഴിയിൽ ചാടി കൊടുക്കുന്നത്.
കേറി കേറി പോകൂ കേറി പോകൂ. ഇതെന്താ സാധനം? ഇതെന്താ സാധനം? ഡൈനോസറോ? ഗൈസ് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ അല്ലേ നമ്മള് ഡ്രാഗന്റെ മുട്ട കണ്ടുപിടിച്ചായിരുന്നു. ഇതെന്തുവാ സാധനം? ഇതെന്തു ജീവി? ഇത് തലയേതാ? ഇത് തലയേതാ? അതാണ്ട് ഇത് നമ്മളെ ഈ ജുറാസിക് വേൾഡ് ഒക്കെ സിനിമ കണ്ടിട്ടില്ലേ അതിനകത്ത് കാണുന്ന ഒരു സാധനമാണെന്ന് തോന്നുന്നു. ഇത് നമ്മളെ അറ്റാക്ക് ചെയ്യുമോ ഒന്നും അറിയത്തില്ല. അയ്യോ അത് നമ്മളെ കണ്ട് 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 അത് അതെല്ലാം ചെയ്യുമോ? അതെന്ത് ചെയ്യുമെന്നൊന്നും ഒരു പിടുത്തമില്ല. അത് നമ്മളെ വല്ലതും ചെയ്യുമോ ഗൈസ്? അവിടെയാണ് നമ്മളെ കണ്ടിട്ടുണ്ട്, നമ്മളെ ഒന്നും ചെയ്യുന്നില്ല ഭാഗ്യത്തിൽ. അയ്യോ അയ്യോ അവിടെയാണ് ഇത് ഇത് എങ്ങോട്ടേക്കേ പോവുക? ഇതിങ്ങനെ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഹലോ കുട്ടാടാ, ഹായ്, ഇതാണ്ടാ പോകുന്നു, അത് പോകുന്നു. അത് വന്നാൽ വന്നാലും നമുക്ക് അങ്ങോട്ടേക്കൊന്ന് പോയി നോക്കാം വേറെ എന്തൊക്കെ ജീവികൾ ഇവിടെ ഉണ്ടാവും. ഒരു ഐഡിയ ഇല്ല കേട്ടോ. നമ്മളന്നേരം പോയി നോക്കുക. നമ്മളന്നേരം നമ്മുടെ വഴിയൊക്കെ നോക്കി ഇങ്ങനെ ഇറങ്ങുവാണ്. വെറുതെ തന്നെ പോയി ചത്തു കൊടുക്കുന്നത്. ചത്തു കൊടുത്ത ഇത്ര ഇത്രയും നമ്മുടെ കയ്യിലിരിക്കുന്ന ഇത്ര സാധനങ്ങളും പോവും. അപ്പം നമ്മളെ ഞാൻ മുമ്പ് കയ്യിൽ ടൈം മെഷീൻ ഇരിക്കുന്നത് ഞാനിപ്പോൾ എക്സ്ട്രാ എടുത്തേക്കെന്ന് വെച്ചാൽ നമുക്കിപ്പം തിരിച്ച് പോകാനുള്ള ഒരു ആവശ്യത്തിന് വേണ്ടിയാണ്. ആ ഈ മരം എന്തോ, ഇതെന്താ മരം? പുതിയ മരമാണെന്ന് തോന്നുന്നു. മാംഗ്രോവ് ലോഗ്. മാംഗ്രോവ് എന്ന് പറഞ്ഞാൽ കണ്ടൽ ചെടിയല്ലേ? ഇങ്ങനെയാണോ കണ്ടൽ ചെടി വളരുന്നത്? അതെന്താ ആരാ ഹോൺ അടിക്കുന്നത്? ഹോൺ അടിക്കുന്ന പോലത്തെ ഒരു സൗണ്ട് അല്ലേ കേട്ടെ? എങ്ങോട്ട് പോകും? ഒരു ഒരു ഐഡിയ ഇല്ല. നമ്മളിങ്ങനെ ഓരോ ഭയം ഇങ്ങനെ മാറി മാറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. പക്ഷെ എങ്ങോട്ട് പോകുമെന്നൊരു എത്തും പിടി ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ ആ സൗണ്ട് കേട്ടിട്ട് കുറച്ച് ഡേഞ്ചർ ആണെന്ന് തോന്നുന്നു. എങ്ങോട്ടാ ഒന്ന് പോവാ? നമുക്കിങ്ങനെ ഓരോ സമയത്തും ഓരോ സെക്കൻഡിലും ഇങ്ങനെ ഓരോ പുതിയ സൗണ്ടുകളൊക്കെ ഇങ്ങനെ കേൾക്കാൻ പറ്റുന്നുണ്ട്. അയ്യോ അയ്യോ അതാണ് മുമ്പ് കണ്ട സെയിം സാധനം തന്നെയല്ലേ? ഇതാണ് ഇഷ്ടത്തിനാണെന്ന് ഇപ്പോൾ ഉണ്ട്. ഓ ഇതാണ് കേട്ടോ ആ സൗണ്ട് ഉണ്ടാക്കുന്നത്, ഇതുമാതിരി ഹോൺ അടിക്കുന്ന പോലത്തെ സൗണ്ട്. ഇതുണ്ട് ഇതുണ്ട് ഇതുണ്ട ഈ ജീവനെ നോക്ക്. ഇതെന്താ തുമ്പിയോ ഗൈസ്? നമ്മുടെ തുമ്പി അഥവാ ഡ്രാഗൺ ഫ്ലൈ എന്നൊക്കെ പറയും. എന്താ എന്താ എവിടെ പോയി എവിടെ പോയി എവിടെ പോയി നമ്മുടെ തുമ്പി 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 തുമ്പി? അതെന്താണ് അതും അവിടെയൊക്കെ പറഞ്ഞ് നടപ്പുണ്ട് ഈ നമ്മുടെ തുമ്പികൾ. നമ്മുടെ ഡൈനോസറിനെ കണ്ട, നമ്മുടെ ഡൈനോസർ. ഇപ്പം എങ്ങോട്ടൊന്ന് പോവാ? ഇതുങ്ങളെ നമ്മളിതെല്ലാം ചെയ്യുമോ? അത് നമ്മളെ ഒരെണ്ണത്തിനെ പോയി ഒന്ന് അറ്റാക്ക് ചെയ്ത് നോക്കിയാൽ അറിയാം. പക്ഷേ നേരെ അടുത്ത വീട്ടിൽ നിന്ന് അറ്റാക്ക് ചെയ്യുന്ന ഒരു ധൈര്യം. ഇതെന്തുവാ ഇതെന്ത സ്ഥലം? അതന്നെ അതന്നെ ആ ജീവി തന്നെ. ഒരു നിമിഷം പെട്ടെന്ന് അടുത്ത് കണ്ടപ്പോഴേ ഒന്ന് പേടിച്ചു പോയി. നമുക്കൊരു അമ്പ് വിട്ടു നോക്കാം നമ്മളെ വല്ലതും ചെയ്യുമോ ഇല്ലയോ. അതാണ് അതിന് തീ പിടിച്ച് തീ പിടിച്ച് തീ പിടിച്ച് നമ്മളൊന്നും നമ്മളിങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ ഇതുവരെ വന്നിട്ടില്ല. ചത്തില്ലേ ഈ ജീവി? ഇപ്പം ചത്താൽ എന്തായിരിക്കും കിട്ടുന്നേ? ഓ ഭയങ്കര സൗണ്ട്, ഒന്നും ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. ഇതൊന്നും ചാവുന്നില്ലേ? ചാവടാ 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 ചാവ 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 ചാവ. നമ്മളൊരു ദിനോസറിനെ കൊല്ലാൻ പോവാണ്. ഇത് ചാവുന്നില്ല, അയ്യോ അടുത്ത് പോകാനും പറ്റുന്നില്ല. ഇതെന്താടാ ചാവാത്തേ? എടാ ചാവടാ ചാവടാ. അയ്യോ എനിക്ക് ഇവിടെ മാറിക്കട മാറിക്കട്ടെ. ഇതെന്താ ചാവുന്നില്ല? ഇതെന്ത് ജീവിയ? ആ ചത്തി 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 ചത്തി. അതിൻ്റെ ലൈഫ് ഉണ്ടോ ഗൈസ്? ഭയങ്കര ലൈഫാണ്. കുക്ക്ഡ് ഹാർഡ്രോസോ? ആ ഇതിനെ തിന്നാൻ പറ്റുമോ? അത് കൊള്ളാമല്ലോ. ഓ അന്നേരം ഈ വേൾഡിലുള്ള ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിനെ കുക്ക് ചെയ്തായിരിക്കും തിന്നുന്നത്. കഷ്ടപ്പെടും അവർ കുറച്ച് ഇതിനെ കുക്ക് ചെയ്യാൻ. കുക്ക് ചെയ്യാനല്ല ഇതിനെ കൊന്ന് തിന്നാനേ. നല്ല രീതിയിൽ കഷ്ടപ്പെടും. പറയാൻ പറ്റില്ല, ഇവിടുത്തെ ആൾക്കാരുടെ കയ്യിൽ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള വെപ്പൺസ് ഉണ്ടെങ്കിൽ ഇതിനൊക്കെ ഈസി ആയിട്ട് തട്ടാൻ പറ്റുമെങ്കിൽ. പക്ഷെ നമ്മുടെ കയ്യിൽ ഇതേണ്ടേ വേറൊരു ജീവി. ഇതെന്താ ജീവി? ഇതെന്താ ജീവി? എൻ്റെ പേരെന്താ? ഇതെന്താണ് ജീവി? എന്നാലും ഈ ഒരു നമ്മൾ ഒത്തിരി പഴയ കാലത്തിലേക്ക് വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ശരിക്കും. അതാണ് ഇതുപോലത്തെ ജീവികൾ, ഈ ഡിനോസറൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ടേ മൺമറിഞ്ഞു പോയ സാധനങ്ങളാണ്. അതെ ഈ ജീവികളൊക്കെ ഇപ്പം കാണുക എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മൾ ആ ഒരു പ്രീ ഹിസ്റ്റോറിക് ആയിട്ടുള്ള ആ ഒരു വേൾഡിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയേക്കുന്നത്. ഇതെന്താണെന്നറിയാൻ എന്താ ചെയ്യുക? ഇതിനെ കൊന്നു തന്നെ നോക്കാം. വേണ്ട വേണ്ട അമ്പ് പോട്ടെ. ചാവ് ചാവ് ചാവ്. ഇത് വന്ന് നമ്മളെ കൊല്ലുമോ? ഇല്ലല്ലോ ചാവ് ചാവുന്നില്ല. ഇത് മറ്റേനെ പോലെ ഭയങ്കര ലൈഫാണെന്ന് തോന്നുന്നു. പെട്ടെന്നങ്ങും ചാവുന്നില്ല, ഭയങ്കര ഹെൽത്ത് അതിന്. പേടിച്ചു പോയി.
ഒരു നിമിഷം ഒന്ന് പേടിച്ചു പോയി, ഇത് ചത്തോ നമ്മളെ കൊല്ലുവാന്നേ. ഒരു നിമിഷം ഒന്ന് പേടിച്ചു പോയി. ഇതിങ്ങനെ നിപ്പുണ്ട്, നമ്മളെ അറ്റാക്ക് ചെയ്യുമോ എന്തോ. എന്തായാലും ഒരു മുൻകരുതലോടെ താണ്ടെ അടുത്തമ്പ്. എന്നൊന്നും ചെയ്യല്ലേ, എന്നൊന്നും ചെയ്യലേ ചേട്ടാ, എന്നൊന്നും ചെയ്യല്ലേ താണ്ടെ. ഇത് ചാവുന്നില്ല. ചാവ് 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 പോയി. നമുക്കിനി അമ്പ് വെച്ച് വെട്ടിക്കൊല്ല. ചേ അമ്പല്ലല്ലോ, നമ്മുടെ കത്തി വെച്ചിട്ട് വെട്ടിക്കൊല്ല. ചാവ് ചാവ് അവിടെ നിക്ക്. ചാവ് 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 എന്നിപ്പോ ചത്തരുവോ. ഞാൻ നീ ഏതാ സാധനം നോക്കാൻ വേണ്ടിയല്ലേ, ഏതാ സാധനം നോക്കാനല്ലേ. കുക്കിട് അങ്കിലോസോറസ്, ഇതൊക്കെ പേരുകളാണ്. അങ്കിലോസോറസ്. നമ്മളിപ്പോ രണ്ട് ജീവികളെ കണ്ടെത്തി. ഒന്നിന്റെ പേര് ഹാഡ്രോസോർ, മറ്റേത് അങ്കിലോസോറസ്. നമ്മളിപ്പോ രണ്ട് ഡൈനോസോറിനെ കണ്ടു. രണ്ടിനെ നമ്മൾ നൈസ് ആയിട്ട് തട്ടി പേര് വെക്കാൻ വേണ്ടിയിട്ടാണ്. മാമനോടൊന്നും തോന്നല്ലേ. എന്തൊക്കെയോ ശബ്ദങ്ങൾ ഇങ്ങനെ മാറി മാറി കേൾക്കുന്നുണ്ട്. പക്ഷെ എങ്ങോട്ട് പോകുന്ന ഒരു ഐഡിയ. നീ വെള്ളത്തിന്റെ അടിയിൽ വല്ല ജീവികളുണ്ടോ? ഒന്നും കാണുന്നില്ല. നമ്മളെന്നാ പൊങ്ങട്ടെ പൊങ്ങട്ടെ, അല്ലെങ്കിൽ നമ്മളിപ്പോ ചാവും. അപ്പൊ ഗൈസ് നമ്മൾ താണ്ടെ എവിടോ ഇപ്പൊ എത്രയൊക്കെയാണ്. പക്ഷെ താണ്ടെ ഇവിടെ കോഴിയുടെ സൗണ്ടൊക്കെ. ഇതെന്താ ജീവി, ഇതെന്താ കോഴിയാണോ, എന്താ ഇങ്ങനെ ഇരിക്കുന്നേ. എന്താണെന്നറിയണമെങ്കിൽ നമ്മുടെ ഐഡിയ എന്താണ്, കൊന്നു നോക്കുക. ഡബാടാ കുട്ട നമ്മുടെ കൈ കയറിയിട്ടുണ്ട്. കുക്കിട് ഡോഡോ. ആ ഗൈസ് പണ്ടേ നമ്മുടെ ഈ വേൾഡിൽ നിന്ന് അപ്രത്യക്ഷമായ ഒരു കിളിയാണ് ഡോഡോ. ഡോഡോ പക്ഷി എന്ന് കേട്ടിട്ടില്ലേ, അതാണ് ഈ സാധനം. ഇതെന്തോ മരത്തിനെയൊക്കെ ചുറ്റിപ്പറ്റിയാണെന്നാണ് കേൾക്കുന്നത്. ആ മരം ഇവിടെ ഉണ്ടോ? ഏതാണ് ഏതാണ് ആ മരം? ആ അതറിയില്ല. നമുക്ക് പോകാം, നമുക്ക് ഒന്ന് രണ്ട് ഡോഡയും കൂടെ കൊന്ന് ഫ്രൈ ആക്കി വെക്കാം. അമ്മേ താഴെപ്പോയി താഴെപ്പോയി താഴെപ്പോയി. എവിടെ എവിടെ എൻ്റെ ഡോഡോ? ഇവിടെ ഡോഡോ, ഇവിടെ ഡോഡോ കുഞ്ഞേ ബാടാ. ഇവിടെ ഇവിടെ ആ ദാണ്ട 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 ഒരാൾ ഒരാൾ ഇവിടെ ഇപ്പുണ്ട്. ഓക്കെ ഓക്കെ, നമ്മൾ അടുത്ത ഇതിനെ കൊന്നു. കുറച്ചെണ്ണ കുറച്ചെണ്ണത്തിനെ കൊന്നേ, കയ്യിലിങ്ങനെ ആക്കി വെച്ചേക്കാം. ഫുഡ് വരുമ്പം ആവശ്യം വേണമെങ്കിൽ എടുക്കാമല്ലോ. ഇതിപ്പോൾ നമ്മൾ ഈ നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ഈ സോഡിൻ്റെ ഒരു പവറാണ്. ഇത് കണ്ട കുക്കിടായിട്ടാണ് കിട്ടുന്നത്. ആ ഒരു തീ പിടിച്ച് നമ്മളത് കുക്കിടായിട്ടാണ് നമ്മുടെ കൈ കിട്ടുന്നത്. താഴെ സെയിം എല്ലാം നോർമൽ ഐറ്റംസ് തന്നെയാണല്ലോ അല്ലേ. നമുക്ക് താഴോട്ട് ഇറങ്ങി നോക്കാം വേറെ എന്തൊക്കെ ഇവിടെ ഉണ്ട്. ഓ പതിയെ പോ പതിയെ പോ. അതെന്താ ഒരു ജീവി, അതെന്താ ഇതുണ്ട് അതുണ്ട്. അത് നമ്മൾ അറ്റാക്ക് ചെയ്യുമോ? ഇതെന്താണ് സാധനം, എന്താണ് സാധനം, ഇതെന്താണ്? ആ കുട്ടൻ നിന്റെ പേരെന്താടാ? പേര് പറയടാ. പേര് പറഞ്ഞില്ല ഞാൻ കൊല്ലു. പേര് പറയടാ. ഓക്കെ ചാവ് ചാവട ചാവട. ഇത് ഇത് മണിക്കൂർ നേരെ ഇട്ട് വെട്ടി, എന്നിട്ടും ചത്തില്ല. ആ അതാ ചത്തു 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 ചത്തിട്ട് ഒന്നുമില്ല. വെരി ഗുഡ്, പിന്നെ എന്നെ കൊന്നിട്ട് കാര്യമില്ല. പോളാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ചിട്ട് എൻഡ് ചെയ്യുകയാണ്. അതിനുമുമ്പ് വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനകത്ത് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഡിസ്കൗണ്ടിൻ്റെ ലിങ്ക് ഉണ്ട്. അതും എല്ലാവരും കയറി മിസ് ചെയ്യാതെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും ഗുഡ് ബൈ.